ഗൈസ്, ഒടുവിൽ നമ്മൾ ഹെഡ്ഫോർഷയർ യൂണിവേഴ്സിറ്റിയിലും എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഹെഡ്ഫോർഷയറിൻ്റെ പാർക്കിൽ നിന്ന് ഇനി ഹെഡ്ഫോർഷയർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലൂടെ ഒന്നുമില്ലാത്ത നമുക്ക് നമ്മളുടെ കൂടെ ഇന്ന് കുറച്ച് കുട്ടികളും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓൾ യു കെ ട്രാവലാണ് യൂണിവേഴ്സിറ്റിയുടെ റിവ്യൂ ആൻഡ് ടൂർ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് യൂണിവേഴ്സിറ്റി നമ്മൾ യു കെയിൽ എല്ലാ യൂണിവേഴ്സിറ്റിയും എനിക്ക് ശരിക്കും പറഞ്ഞ ഇഷ്ടപ്പെട്ടു. ഭയങ്കര കാം ആയിട്ടുള്ളൊരു പഠിക്കാൻ നല്ല ഉഷാറായിരിക്കും. നമ്മുടെ യൂണിവേഴ്സിറ്റി റിവ്യൂട്ടാണ് യൂണിവേഴ്സിറ്റി എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്. ഒടുവിൽ നമ്മൾ ഹെഡ്ഫോർഷയർ യൂണിവേഴ്സിറ്റിയിലും എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഹെഡ്ഫോർഷയറിൻ്റെ പാർക്കിൽ നിന്ന് ഇനി ഹെഡ്ഫോർഷയർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലൂടെ ഒന്നുമില്ലാത്ത നമുക്ക് നമ്മളുടെ കൂടെ ഇന്ന് കുറച്ച് കുട്ടികളും ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അതേപോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം, അതേപോലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് വരുന്നതല്ലേ. ചാനൽ സപ്പോർട്ട് ചെയ്ത് വിചാരിക്കുന്നു. നമുക്ക് ഹെഡ്ഫോർഷയർ ക്യാമ്പസിൻ്റെ അകത്തും ഹെഡ്ഫോർഷയറിൻ്റെ റിവ്യൂ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് പോവല്ലേ, വാ. ഏ, അപ്പോൾ നമുക്ക് വഴിയെ പരിചയപ്പെടുത്താം. നമുക്ക് എവിടെ ഇതിൻ്റെ എൻട്രൻസ് ഒക്കെ ഒന്ന് കാണിച്ചു തരുമോ ഹെഡ്ഫോർഷയർ? അതെ അതെ, സ്റ്റുഡൻസ് പ്ലീസ് പറയൂ ഇതിൻ്റെ എൻട്രൻസ് എവിടെയാണ്? ഹെഡ്ഫോർഷയർ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, യൂണിവേഴ്സിറ്റിൻ്റെ എൻട്രൻസിലോട്ട് നടക്കുക കേട്ടോ. ഇത് നമ്മളുടെ സ്റ്റുഡൻസാണ്, അപ്പോൾ ഇവരെയും കൊണ്ട് വേണം അങ്ങോട്ട് നടക്കാനായിട്ട്. ഈ ഹെഡ്ഫോർഷയർ യൂണിവേഴ്സിറ്റി ക്യാമ്പസാണ്. കാര്യങ്ങളാണല്ലേ, നല്ല ക്ലൈമറ്റ് ആണ്, കാറ്റുണ്ട്. എനിക്ക് കാറ്റൊക്കെ ചതച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കാറ്റുള്ള കാരണം എനിക്ക് പറയുന്നൊക്കെ കേൾക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. നിങ്ങളെന്നെ തെരുവിളിക്കുന്ന എനിക്ക് ഉറപ്പാണ്. ഹെഡ്ഫോർഷയർ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ്ങും അതേപോലെ തന്നെ കോഴ്സും നമ്മളുടെ മൂന്നാമത്തെ യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് തുടങ്ങിയ പിന്നെ. അതിന് മുമ്പ് നമ്മൾ ഒരുപാട് യൂണിവേഴ്സിറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി സ്റ്റാൻഫോർഡ്, ഷെഫീൽഡ് ആലം, ടിസൈഡ്, ഹഡേഴ്സ്ഫീൽഡ്, അതേപോലെ തന്നെ നമ്മുടെ കോവൻട്രി യൂണിവേഴ്സിറ്റി, പിന്നെ നമ്മുടെ ഡി എം യു, അങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റി, ഏകദേശം ഒരു 6 യൂണിവേഴ്സിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതും കൂടിയിട്ട് ഒരു 8-9
എട്ടൊമ്പത് യൂണിവേഴ്സിറ്റി നമ്മൾ യു കെയിലെ കവർ ചെയ്തു. ഓൾ യു കെ ട്രാവലാണ് യൂണിവേഴ്സിറ്റി റിവ്യൂ ആൻഡ് ടൂർ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് യൂണിവേഴ്സിറ്റി നമ്മൾ യു കെയിലെ എല്ലാ യൂണിവേഴ്സിറ്റിയും, അതായത് സ്റ്റുഡൻസിന് പോകാൻ ആഗ്രഹമുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയും നമ്മൾ വ്ലോഗിൽ ഉൾക്കൊള്ളിക്കും. ഓക്കെ, അപ്പോൾ ഹാപ്പി അല്ലേ കുട്ടിക്ക് സബ്സ്ക്രൈബ് ബട്ടൺ ഇല്ലെങ്കിൽ ലൈക്ക് ബട്ടൺ റെഡി. ഓക്കെ, വലിയ യൂണിവേഴ്സിറ്റി കേട്ടോ, ഒരു മോഡേൺ ക്യാമ്പസാണേ. നമ്മളിപ്പോൾ സാൽഫോർഡ് കോവെൻട്രി പിന്നെയും കുഴപ്പമില്ല, മറ്റ് കുറേ യൂണിവേഴ്സിറ്റി പോയി. ആ യൂണിവേഴ്സിറ്റീസ് ചില ക്യാമ്പസൊക്കെ അല്ലേ വളരെ റോമൻ കാലഘട്ടത്തിൻ്റെ ഒരു ഒരു മച്ചായ വിളിച്ചുതുന്ന രീതിക്കുള്ള ബിൽഡിങ്ങുകളായിരിക്കും. ഇതൊക്കെ ശരിക്കും മോഡേൺ ക്യാമ്പസാണ് ഈ ഹെഡ്ഫോർഷെയറിൻ്റെ കേട്ടോ. ഏ, കാണുന്നില്ലേ, വളരെ മനോഹരമായിട്ടുള്ള ക്യാമ്പസാണ്. ഏ, ആ ഒരു സൂര്യൻ്റെ ആ കളർ, ഹെഡ്ഫോർഷെയറിലെ യൂണിവേഴ്സിറ്റി ബിൽഡിങ്ങിൻ്റെ ഒരു കളറൊക്കെ നല്ല ഡാർക്ക് കളറായില്ലേ. ക്യാമ്പസ് കണ്ടില്ലേ ഗൈസ്, ഒരു അഡാർ മോഡേൺ ക്യാമ്പസ് കേട്ടോ ഹെഡ്ഫോർഷെയറിലെ ഈ ഒരു ക്യാമ്പസ്. നമ്മുടെ നോർത്ത് ആംപ്ടൺ ക്യാമ്പസൊക്കെ ബെഡ്ഫോർഷെയറിൻ്റെ ക്യാമ്പസും ഏകദേശം സെയിം തന്നെയാണ്. പക്ഷേ ഈ ഒരു ഏരിയ കണ്ടില്ലേ, ഹെഡ്ഫോർഷെയറിൻ്റെ ഏരിയ, ഈ ഹെഡ്ഫോർഷെയറിൻ്റെ ഏരിയ വളരെ മനോഹരമായിട്ടുള്ളൊരു ഏരിയ കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ക്യാമ്പസ് ആണ് ഹെഡ്ഫോർഷെയർ യൂണിവേഴ്സിറ്റിക്ക്. അപ്പോൾ നമ്മളിപ്പം നിൽക്കുന്നത് ലേണിംഗ് റിസോഴ്സ് സെന്ററിന്റെ ഫ്രണ്ടിലാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസും ക്വറീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെയാണ് വരുന്നത്. ഇവിടെ ഒരു ആസ്ക് ഹേർട്സ് എന്ന് പറഞ്ഞൊരു ടീമുണ്ട്, അവരെ കൺസൾട്ട് ചെയ്യാം. അപ്പം നമുക്ക് മെയിൻ ക്യാമ്പസിലോട്ട് പോവാം, കോളേജ് മെയിൻ ക്യാമ്പസ്. ഇത് ഇവിടെ ആക്ച്വലി എന്താ പഠിപ്പിക്കുന്നത്? നിങ്ങള് എടുത്ത കോഴ്സ് ഇവിടെയാണോ പഠിക്കുന്നത്? അത് ഇവിടെ നിന്നും പോകണം അല്ലേ. ഓക്കെ, അത് ക്യാമ്പസ് ഒക്കെ ഇതേപോലെ വലിയ ക്യാമ്പസ് ആണോ? ആണല്ലേ, ഇതേപോലെ തന്നെ വലിയ ക്യാമ്പസ്. ഹെഡ്ഫോർഷെയറിൽ എനിക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് എൻ്റെ മെയിൻ ഓക്കെ, ബ്ലോഗുകളായിട്ട് ഓരോ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനി മെയിൻ ക്യാമ്പ് മെയിൻ എൻട്രൻസിലേക്ക് അല്ലെങ്കിൽ മെയിൻ ക്യാമ്പസിലോട്ട് പഠിക്കാം. ക്യാമ്പസ് ആയതുകൊണ്ട് മാപ്പ് വേണ്ടി വരുമല്ലേ കണ്ടുപിടിക്കാൻ? തീർച്ചയായും മാപ്പ് വേണം. ഇത് കോളേജിലെ ഡി ഹാവ്ലൻഡ് വേറെയാണ് അല്ലേ ഇതിൻ്റെ? കോളേജ് ലൈൻ ക്യാമ്പസ് ആട്ടോ, ഇത്രയും വലിയ ക്യാമ്പസ്, ഒരു തെറ്റുമില്ല അതിൽ, വഴി തെറ്റിപ്പോകും. ഇത്രയും വലിയ ക്യാമ്പസ് ആണ്. യെസ്, നമ്മൾ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ എവിടേക്കാണ് പോകേണ്ടത്? നമ്മൾ കോളേജ് ഓക്കെ, നല്ല കാറ്റുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കോളേജ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, കാരണം വെച്ചാൽ ഒരു നല്ലൊരു ഓപ്പൺ ആയിട്ടുള്ള ഏരിയ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ക്യാമ്പസ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു, ഭയങ്കര കാം ആയിട്ടുള്ളൊരു പഠിക്കാൻ നല്ല ഉഷാറായിരിക്കുമല്ലേ.
വെച്ചാൽ വരെ ക്യാമ്പസ്. ഇനി ക്യാമ്പസിന്റെ മൊക്കം മൂല്യം കണ്ടില്ലാന്ന് പറഞ്ഞു തോന്നും പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാല് ഇത് നല്ലൊരു എന്താ പറയാ ഫ്രണ്ട് വശം നോക്കിയേ കുഴപ്പമില്ലാത്ത സംഭവം. യൂണിവേഴ്സിറ്റി ഹബ്ബ് കാര്യങ്ങളെല്ലാം നമുക്ക് നേരെ കാണാം. ക്യാമറ ഓഫ് ആകാനുള്ള നല്ല പോസിബിലിറ്റി ഉണ്ട്. കാരണം ഒടുക്കത്തെ തണുപ്പാണ്. അപ്പോൾ ബാറ്ററി ഏത് സമയം വേണമെങ്കിലും ഡ്രെയിൻ ആവാം. വലിയ പ്ലേസ്, ഒരു നല്ല അടിപൊളി ആംബിയൻസ് ആണ് ഇവിടെ കേട്ടോ. ഇനി യൂണിവേഴ്സിറ്റി എനിക്ക് ആ ലൊക്കേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ യൂണിവേഴ്സിറ്റി റിവ്യൂലോട്ടാണ്. യൂണിവേഴ്സിറ്റി എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 1952 സ്റ്റാർട്ട് ചെയ്ത യൂണിവേഴ്സിറ്റിയാണ്. അതേപോലെ തന്നെ ഇത് ശരിക്കും ഫേമസ് ആയിരിക്കുന്നതിലേക്കാണ് നമ്മൾ യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റി ഹോട്ടൽ ക്ലബിനകത്ത് കയറാൻ പോവാണ്. ഓക്കെ, എന്താ അതിനകത്ത് പരിപാടി നോക്കാലോ. സൺഡേ കൊണ്ട് ക്ലോസ് ആണ് അല്ലേ. ശോ ആഗ്രഹിച്ചു പോയി, കുഴപ്പമില്ല. എന്താ സ്റ്റുഡൻസ് യൂണിയനൊക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങിയാലോ. നിങ്ങൾ മൂന്ന് പേരും കൂടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അത് ഞാൻ ARE അത് ഞാൻ പിടിച്ചോണ്ട് ARE പിടിച്ചു. അപ്പോൾ നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഒക്കെ പറഞ്ഞു കുഴപ്പമില്ല. യെസ്, കാർത്തിക. വിന്യ, റോസ്. രാത്രി വൈകിയ വേളയിലും നമ്മളുടെ ഷൂട്ടിംഗ് അവസാനിച്ചിട്ടില്ല. നമ്മളിപ്പോൾ ഈ ഹെഡ്ഫോർഷെയറിൻ്റെ ഫിലിം മ്യൂസിക് ആൻഡ് മീഡിയ ബിൽഡിങ്ങിന് മുമ്പിൽ നിന്ന് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. രാത്രിയിലെ ഹെഡ്ഫോർഷെയർ യൂണിവേഴ്സിറ്റിയിലെ അറ്റ്മോസ്ഫിയർ ആണ്. അതിൽ നല്ല കാറ്റ്, ഇത് കാരണം വളരെ തുറന്ന പ്രദേശമാണ് ഈ ഹെഡ്ഫോർഷെയർ. ശരിക്കും യൂണിവേഴ്സിറ്റി നടക്കുമ്പോൾ ഒരു പാർക്കിൽ കൂടെ നടക്കുന്ന ഫീല് വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹെഡ്ഫോർഷെയർ യൂണിവേഴ്സിറ്റി ഇത്ര അധികം വ്യക്തതയോടെ നടന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വഴി അറിയാതെ ഞങ്ങൾ കിട്ടുന്ന വഴികളിലൂടെ നടന്നു പോയി. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. അവരിവിടെ വന്നിട്ട് അനുഭവപ്പെട്ട പ്രശ്നങ്ങൾ ഇതിനകത്ത് പങ്കുവെക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇവിടെ കോവിഡ് സമയത്തുള്ള അല്ലെങ്കിൽ എംബസിയിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉണ്ടായിട്ടുള്ള ഇൻ്റർവ്യൂയുടെ വിവരങ്ങൾ പങ്കുവെക്കുന്നു. പിന്നെ നാട്ടിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് തിരിച്ചുവിട്ട കുട്ടിയുടെ കഥ, ഇതെല്ലാം ഇതിനകത്ത് ഉൾക്കൊള്ളിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പാഠമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു റെഫറൻസ് ആണ് UK ഫ്യൂച്ചറിലേക്ക് വരുന്നവരുടെ. അപ്പോൾ തീർച്ചയായും തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മടി കൂടാതെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. നാളെ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്ത് നമ്മൾ തൊട്ടടുത്ത യൂണിവേഴ്സിറ്റിയിലോട്ട് പറക്കുക.